ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം എന്നും എവിടെയും മഹത്വപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനുമായിട്ടിടവരട്ടെ. സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ഒത്തിരിയേറെ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കുമായി നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ തിന്മയുടെ മേലുള്ള ആധിപത്യവും മരണത്തിൻ്റെ മേലുള്ള വിജയവുമാണല്ലോ സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയായി ഉൾക്കൊള്ളുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ ഒരു അടിമത്തത്തിൻ്റെയും അരാജകത്തിൻ്റെയും ജീവിതാവസ്ഥയിൽ നിന്നും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയുമായിട്ടുള്ള ഒരു മേഖലയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും ഒന്നുപോലെ ആഘോഷിക്കാൻ, ഒന്നായിട്ട് ആഘോഷിക്കാൻ നമുക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഏറെ സന്തോഷത്തിന് കാരണമായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു ഡോഗ്മയായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് 1950 12 പീസ് മാർപ്പാപ്പയാണ്. അന്നു മുതൽ നമ്മുടെ സഭാസമൂഹം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. അത് പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തന്ന തിന്മയുടെ മേലുള്ള അല്ലെങ്കിൽ മരണത്തിൻ്റെ മേലുള്ള തൻ്റെ വിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ്. ഒരുപക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെക്കുറിച്ചുള്ള ചിന്തകളും നമ്മൾ ചേർത്ത് ചിന്തിക്കാൻ ഇടവരുന്നിടത്ത് ഈ അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ അരാജകത്വത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം തന്നെയാണ് ഈ ഇന്ത്യക്ക് കിട്ടിയ 74-ാമത്തെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ അവസരത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അതിൻ്റെ ആഴമായ രൂപത്തിലും ഭാവത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകണം, നമ്മുടെ കുടുംബത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകണം. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയ നല്ല മാതൃകകൾ തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത് എപ്രകാരം വിജയകരമായ രീതിയിൽ അവൾ മുൻപോട്ട് കൊണ്ടുപോയി, തന്നെ ഏൽപ്പിച്ച ദൗത്യം, ദൈവം ഏൽപ്പിച്ച ദൗത്യം എത്ര തീഷ്ണതയോടെയാണ് അവൾ അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്ന് വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തെ നമ്മുടെ പുരോഗതിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി നല്ല തീഷ്ണതയോടെ പ്രവർത്തിക്കാനുള്ള ഊർജവും ആവേശവും നൽകുന്നുണ്ട് എന്നുള്ളതൊരു പരമസത്യമാണ്. അത് മനസ്സിലാക്കി അതിനനുയോജ്യമാകുന്ന ജീവിതശൈലിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തോടനുബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരമാകും, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് അപമാനിക്കപ്പെടുന്നിടത്തുള്ളൊക്കെ നന്മയോടെ പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് ആ ക്രിസ്തീയ ജീവിത വിശ്വാസം എന്താണെന്ന് നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും ദൈവം നമുക്ക് നൽകിയ നമ്മൾ സ്വന്തമാക്കിയ ആ സ്നേഹവും സമാധാനവും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം എത്രമാത്രം സന്തോഷപ്രദമായി ഇവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം കൊടുക്കാൻ, മാതൃക കൊടുക്കാൻ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അവളുടെ സേവന മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാതൃകയാകാൻ ഈ മഹാരാജ്യത്തിൻ്റെ, ഇന്ത്യ മഹാരാജ്യത്തിലെ നല്ലൊരു മാതൃകയാകുന്ന യഥാർത്ഥ ദൈവവിശ്വാസികളുടെ ജീവിത ചൈതന്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും എല്ലാവിധ നന്മകളും ആശംസകളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും എവിടെയും എപ്പോഴും ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ആമേൻ.